പ്രളയത്തിൽ ഏറെ നാശമുണ്ടായ സ്വന്തം നാട്ടിലെ കർഷകരെ സഹായിക്കാനായി കൃഷിവകുപ്പിലെ ജീവനക്കാരുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. ചാലക്കുടിയിൽ 400 ജീവനക്കാരാണ് കൃഷിഭൂമിയിൽ പണിയെടുക്കാൻ കർഷകർക്കൊപ്പം ഇറങ്ങിയത്. പ്രിയ ഇളവള്ളി മഠം ഉണ്ട് അവർക്കൊപ്പം. പ്രിയ, എങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു കൂട്ടായ്മയും അവരുടെ പരിപാടികൾ? നമ്മളിപ്പോൾ ഉള്ളത് മേലൂർ പഞ്ചായത്തിലാണ്. പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായ ഒരു പ്രദേശമാണ്. 2500 ഏക്കർ കൃഷി സ്ഥലമാണ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയത്. ഈ ഭാഗത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിരവധി ആളുകൾ, ഏതാണ്ട് 90% ആളുകളും കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാഴക്കൃഷി നടത്തുന്ന പ്രദേശമാണ്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും നശിച്ച് കിടക്കുകയാണ്. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലയിലെ കൃഷി വകുപ്പിലെ ജീവനക്കാർ ഒന്നിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് 400 പേരാണ് ഇറങ്ങിയിരിക്കുന്നത്. 10 പേരടങ്ങുന്ന 40 സംഘങ്ങളായി തിരിഞ്ഞാണ് ഓരോ പ്രദേശത്തും എത്തുന്നത്. മേലൂർ മാത്രമല്ല, ചാലക്കുടി, വെറ്റിലപ്പാറ, കാടുകുറ്റി ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ ടീം എത്തുന്നു. അവർ കർഷകർക്ക് എന്താണ് അവരുടെ കൃഷിസ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത്. ഇവിടെ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്നതും എന്നാൽ നമുക്ക് നമ്മുടെ ഒരു കൈത്താങ് ആവശ്യമുള്ള കുറേ കർഷകരുണ്ട്. പൊതുവെ കാർഷിക മേഖലയാണ് മേലൂർ. അപ്പോൾ അങ്ങനെയുള്ള കർഷകരിലേക്ക് ഇത് എത്തിക്കാന്നാണ് നമ്മുടെ ഒരു ഈ ദൗത്യം. പ്രളയത്തിന് ശേഷം ഒരു പശയോടുകൂടിയ ചെളിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്യാതെ ഇനി കൃഷി ചെയ്യാൻ കഴിയില്ല. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്തെ ഒന്നും കൃഷിയോഗ്യമല്ല മണ്ണ് എന്നാണ് ജില്ലാ മണ്ണു പരിശോധനാ കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ട്. ചിലയിടത്ത് വാഴകൾ പൂർണ്ണമായിട്ടും ഒടിഞ്ഞു കിടക്കുകയാണ്. ഇത് കൃഷിസ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നു. കൃഷി ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാരെല്ലാം തന്നെ അവർ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി തൂമ്പയുമായി ഇറങ്ങിയിരിക്കുന്നു കർഷകരെ സഹായിക്കാൻ. ഒരു കൈത്താങ്ങായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ശ്രമിക്കാൻ പറ്റും. എല്ലാവരും കൂട്ടായ്മ, കൃഷി വകുപ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു കൂട്ടായ്മയാണ്. നമ്മൾ അതിൻ്റെ നേതൃത്വം നൽകി കൃഷി ജില്ലാ സെൻറ്ററിൽ നിന്നുള്ളൊരു നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. ഏതായാലും ഇത് ഞങ്ങൾ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ പാൻ ഓടിക്കാൻ മാത്രമല്ല, ഞങ്ങൾക്ക് തൂമ്പ എടുക്കാൻ അറിയാം. ഞങ്ങളൊക്കെ കൃഷിക്കാരൊക്കെ തന്നെയാണ്. എന്തായാലും പ്രളയം ബാധിച്ച കർഷകരോടൊപ്പം ആ ഉത്തരവാദിത്വം, ജീവനക്കാരുടെ ഉത്തരവാദിത്വം നിറവേറ്റുക എന്ന കർത്തവ്യത്തിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ഭയങ്കര കർഷകർക്ക് ഭയങ്കരമായിട്ട് നഷ്ടം പറ്റിയിട്ടുണ്ട്. കാരണം ജാതി വാഴ, കൊലക്കാറായ വാഴകളും കൊലച്ച വാഴകളും മൊത്തം പോയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇത്ര കഷ്ടം തോന്നിയത്. വരെ ഫുള്ള് ഒടിഞ്ഞു വീണ് കിടക്കുകയാണ്. ഇപ്പോൾ വെള്ളമില്ലാത്ത കാരണം ഞങ്ങൾക്ക് പിടിച്ചു കൊണ്ടുപോകാൻ ഇത്തിരി ഭാരം കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. കട ഫുള്ള് ചീഞ്ഞു തുടങ്ങി, അത് കാരണം വെയിറ്റ് ഇല്ല. പിന്നെ ഫുള്ള് അവർക്ക് നഷ്ടം തന്നെയുള്ളൂ. ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള സഹായമാണ്. അവർക്ക് ഒരു കൈത്താങ്ങാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു 4-5 ആളുടെ പണി വരണ സ്ഥലം. ഇത്രയും കൃഷിക്കാർ, 10-20 കൃഷിക്കാർ, കൃഷി അവസരന്മാർ വന്ന് സഹായിച്ചാലും വലിയൊരു സന്തോഷമുണ്ട്. ഞങ്ങൾ ഇത്രയും വലിയ പ്രളയം വന്ന് ഇപ്പോൾ ഒരു പണിക്കാശ് പോലും കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് കാരണം കുറച്ച് ഭായിമാർ, പിന്നെ കുറച്ച് നമ്മുടെ സ്ഥിര പണിക്കാർ പൈസ ഒക്കെ പിന്നെ മതി എന്നുള്ള ഒരു കണക്കുകൂട്ടുകളിൽ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ കൃഷി തുടങ്ങിയേക്കുന്നത്. ഇന്നുകൊണ്ട് തീരില്ല. അടുത്ത ദിവസവും ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും അടുത്ത 400 പേരടങ്ങുന്ന ടീമിറങ്ങും. ഇതുപോലെ പല ഇടങ്ങളിൽ ഇവർ കർഷകരെ സഹായിക്കാനായി എത്തും. ചാലക്കുടിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംകുമാറിനൊപ്പം പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.